ഡൽഹി ശാന്തമായിരിക്കുന്നു. ഡൽഹി ശാന്തമാണ്. ഡൽഹിയിൽ ഭീകരവാദികൾ നടനമാടി. ആയിരക്കണക്കിന് പേർ ഭവനരഹിതരായി. ഡൽഹി കലാപം എന്താണ് ബാക്കി വെച്ചത്? അല്ല, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഭീകരവാദികൾ. ഇന്ത്യക്കാരെന്ന്, ഇന്ത്യൻ പൗരനെന്ന് പറഞ്ഞുകൊണ്ട് അന്യരാജ്യത്തിനായി പണിയെടുക്കുന്ന രാജ്യദ്രോഹികൾ, ഭീകരവാദികൾ, അവർ ഇതൊക്കെ തന്നെ ആയിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു കലാപം കൊണ്ടോ ഇത്തരത്തിൽ ഒരു ഭീഷണി കൊണ്ടോ ഒന്നും ഒരു രാജ്യത്തെ നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല. പക്ഷേ ആ മേഖലയിൽ നിന്ന് ഹൈന്ദവർ നെട്ടോട്ടമോടുന്നു, നെട്ടോട്ടമോടി അവർ പലായനം ചെയ്യുന്നു. അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. കലാപത്തിന് ശേഷം അലിഗഡിലെ മുസ്ലിം ആധിപത്യമുള്ള ബാബ്രി മണ്ഡി, മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശമാണ് ബാബ്രി മണ്ഡി, ആ പ്രദേശത്ത് നിന്ന് ഹിന്ദു കുടുംബങ്ങൾ വീടും സ്വത്തുക്കളും കിട്ടിയ വിലയ്ക്ക് വിറ്റ് സുരക്ഷിത സ്ഥാനങ്ങൾ തേടി ഓടിപ്പോകുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം ആധിപത്യമുള്ള ഈ മേഖലയിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏഖർ ബിഖൌഹേ, ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് എന്ന് ബോർഡ് വെച്ചുകൊണ്ട്, ഏഖർ ബിഖൌഹേ എന്ന് ബോർഡ് വെച്ചുകൊണ്ട് പോസ്റ്ററുകൾ പതിച്ചുകൊണ്ട് നാടുവിട്ടോടാൻ തയ്യാറെടുക്കുകയാണ് ഹിന്ദുക്കൾ. എത്ര ഭീകരമാണല്ലേ അവസ്ഥ. ആ സഹിഷ്ണുതയുടെ, മതേതരത്വത്തിൻ്റെ, സനാതനധർമ്മ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന വിശ്വാസികളുടെ രാജ്യത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഒരു മേഖലയിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക്, ഹിന്ദുസ്ഥാനിൽ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ വയ്യാതായിരിക്കുന്നു എന്ന ഭീകരാവസ്ഥയാണ് നമ്മൾ അലിഗഡിൽ നിന്ന് അറിയുന്നത്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഹിന്ദു കുടുംബങ്ങൾ അവരുടെ സ്വത്ത് വിറ്റ് സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. നേഹ അഗർവാൾ എന്ന് പറയുന്ന ഒരു പ്രാദേശിക പ്രവർത്തകയുമായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകൻ സംസാരിച്ചു. അവർ പറയുന്നതും ഇതുതന്നെയാണ്, ഞങ്ങൾ ജീവനും കൊണ്ട്, ഞങ്ങളുടെ ഉള്ള സ്വത്തും കൊണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണ്, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല, അവിടെ ഭീകരവാദികൾ ഓടിയെത്തുന്നു, എന്ത് ചെയ്യും എന്നറിയില്ല. ഹിന്ദുക്കൾക്ക് സുരക്ഷിതമല്ലാത്ത ഒരു പ്രദേശമായി ബാബ്രി മണ്ഡി മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ചില സാമുദായിക അക്രമങ്ങൾ നടക്കുമ്പോൾ ഈ പ്രദേശം മുസ്ലിം ആധിപത്യം ഉള്ളതിനാൽ പ്രധാനമായും അവിടെ ബാധിക്കും. നഗരത്തിലെ CAA വിരുദ്ധ പ്രതിഷേധം കാരണം അവർ പ്രദേശത്ത് തമ്മാടിത്തം കാണിക്കുകയാണെന്ന് അവിടുന്ന് ഒരു വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു സംഘം തനിക്കുമേൽ അക്രമം അഴിച്ചുവിട്ടതായി ഒരു വൃദ്ധയായ സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞു. അങ്ങനെ എപ്പോൾ അതിക്രമം നടക്കും, എപ്പോൾ ജീവൻ നഷ്ടപ്പെടും, എപ്പോൾ വീട് അഗ്നിക്കിരയാകും എന്നറിയാൻ വയ്യാതെ ബാബ്രി മണ്ഡിയിലെ ജനങ്ങൾ, ഹൈന്ദവർ വിഷമിക്കുകയാണ്, ദുഃഖിക്കുകയാണ്, കിട്ടുന്ന വിലയ്ക്ക് വീട് വിറ്റ് ഓടിപ്പോവുകയാണ്. ഇതൊക്കെ നമ്മൾ കാണണം. ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന് നേരിടേണ്ടി വരുന്ന അവസ്ഥ. എന്നിട്ടും പറയുന്നു സംഘപരിവാറാണ് അക്രമം നടത്തിയതെന്ന്. നാണമുണ്ടോ നിങ്ങൾക്കിത് പറയാൻ മാമാ മാധ്യമങ്ങളെ? നിങ്ങൾ ജിഹാദികൾക്കൊപ്പമാണ്, നിങ്ങൾ രാജ്യവിരുദ്ധർക്കൊപ്പമാണ്, നിങ്ങൾ പാകിസ്ഥാനൊപ്പമാണ്, നിങ്ങൾ അന്യരാജ്യങ്ങളിൽ നിന്ന്, ശത്രുരാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങി ഇവിടെ കലാപം അഴിച്ചുവിടുന്നു. എന്നിട്ട് പറയുന്നു സംഘപരിവാറാണ് ഇവിടെ അക്രമം നടത്തിയതെന്ന്. ഒരു പ്രദേശത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, അവർ ഓടി രക്ഷപ്പെടുന്നു. എത്ര ദയനീയമായ അവസ്ഥയാണല്ലേ. ഇതൊക്കെ മാറും, ഇതൊക്കെ മാറിയേ പറ്റൂ. ഇതൊന്നും ഇവിടെ തുടരാൻ അനുവദിക്കില്ല, അനുവദിക്കാൻ സാധിക്കില്ല. അതാണ് സത്യം. ഡൽഹി ശാന്തമാണ്, പക്ഷേ അവസ്ഥാവിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് താനും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.